പണിക്കോട്ടിയിലെ 33-ാം വാർഡിലെ RRT വളണ്ടിയർമാർ പ്രദേശത്തെ 500-ഓളം വീടുകളിൽ കിറ്റുകൾ നൽകി. ഹാഷ്മി നഗർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ 1-ാം ഘട്ടം അതിജീവിച്ചവരാണ്. കോവിഡ് 2-ാം ഘട്ടം തീവ്രതയോടുകൂടിയും രൂക്ഷമായ രീതിയിൽ വ്യാപിച്ച സമയത്താണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ ഈയൊരു അതിജീവന പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ RRT മെമ്പർമാരുടെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാനമാകെയുള്ള കോവിഡിൻ്റെ പോസിറ്റീവ് നിരക്ക് കുറക്കാൻ വേണ്ടി കഴിഞ്ഞത്. വീണ്ടും തീവ്രത കൂടിയ സമയത്ത് നമ്മൾ ആലോചിച്ച് വടകര നഗരസഭയിൽ നിലവിലുള്ള RRT യെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ആ പുനഃസംഘടന എന്ന് പറയുന്നത് വിപുലീകരിച്ച് പുനഃസംഘടിപ്പിക്കാൻ കൗൺസിൽ തീരുമാനിക്കുകയും ആ പുനഃസംഘടനയുടെ ഭാഗമായി ഓരോ വാർഡിലെയും RRT അംഗങ്ങൾ 20-ഓളം വരുന്ന അംഗങ്ങൾ, അതായത് നഗരസഭയിൽ 947 RRT അംഗങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ അംഗങ്ങളുടെ ഇടയിൽ നിന്നും ഈ ഒരു 2-ാം ഘട്ട വ്യാപനത്തിൻ്റെ തോത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 ആഴ്ച മുമ്പ് വരെ 1090-ൻ്റെ മേലെയുള്ള കേസുകൾ ഇപ്പം കുറഞ്ഞ് ഇന്നലത്തെ ടോട്ടൽ പോസിറ്റീവ് നിരക്ക് 700-ൻ്റെ ചുവടെയായി കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ RRT മെമ്പർമാരെയും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം ഏത് സമയത്ത് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഏതൊരു രോഗിയുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും സേവന സന്നദ്ധതയോടുകൂടെ പുറപ്പെട്ട RRT മെമ്പർമാരായിട്ടുള്ള ഓരോരുത്തരെയും നമുക്ക് പേരെടുത്ത് വിളിച്ച് അഭിനന്ദിക്കാൻ പറ്റിയില്ലെങ്കിലും മുഴുവൻ ആളുകളെയും നമുക്ക് നഗരസഭയുടെ പേരിൽ അഭിനന്ദിക്കേണ്ട. കാരണം ചടങ്ങിൽ ആശാ വർക്കർ നീത കെ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ PK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ അർപ്പിച്ച AC അനീഷ്, മധു മേപ്പാട്ട, പ്രകാശൻ കുഴിച്ചാലിൽ, ഷിജീഷ്, അനുരാഗ് CV, റഫീഖ് കുനിയിൽ, രമണി, RRT വളണ്ടിയർമാരായ സുനന്ദ, ഷൈജ, ജിഷ, രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ വടകര മുനിസിപ്പാലിറ്റിക്ക് 47 വാർഡിന് മാതൃകയായിക്കൊണ്ട് ഉള്ള ഒരു ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മൾ RRTയുടെ പ്രവർത്തനം എന്ന് പറയാൻ 33-ാം വാർഡിലെ RRT പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതും മറ്റ് വാർഡുകൾക്ക് മാതൃകയാണ്. നമ്മളെ കോവിഡ് ഈ കാലത്ത് എങ്ങനെയാണ് ഒരു RRTയുടെ സേവനം ഇത്തരത്തിലുള്ള വീടുകളിൽ ലഭ്യമാക്കുക എന്ന രീതിയിലേക്ക് ഉള്ള കൃത്യതയോടെയും വ്യക്തതയോടെയും തീരുമാനമെടുത്തുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ വാർഡിൽ RRT പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്.